ഇന്ന് ആക്ച്വലി എന്റെ ഫിംഗർ പ്രിന്റ് ആയിരുന്നു, ടി ആർ സിക്ക് വേണ്ടിയിട്ടുള്ള എന്റെ ഒരു ഫിംഗർ പ്രിന്റ് ആയിരുന്നു. സോ ഞാൻ വിചാരിച്ചു എന്റെ ഫിംഗർ പ്രിന്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടു. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നത്. എന്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 6 മാസത്തിലെ വെയിറ്റിംഗിന് ശേഷമാണ് എനിക്ക് കഴിഞ്ഞ ദിവസം എന്റെ ടി ആർ സിയുടെ ഫിംഗർ പ്രിന്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങള് നവംബർ 17 ഞങ്ങളുടെ, അതായത് 2023 നവംബർ 17 ടി ആർ സിക്ക് വേണ്ടിട്ട് ഞങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ടി ആർ സിയുടെ ഒരു ഫിംഗർ പ്രിന്റ് കിട്ടാൻ വേണ്ടിട്ട് ഏകദേശം 6 മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ മാത്രമല്ല, എന്റെ ആ ടൈമിൽ സബ്മിറ്റ് ചെയ്ത എന്റെ കുറച്ച് ഫ്രണ്ട്സും. അപ്പൊ ഞാൻ ഫിംഗർ പ്രിന്റിന് ഒരുപാട് നാളായി വെയിറ്റ് ചെയ്ത് നിൽക്കണേ, കാരണം ഫിംഗർ പ്രിന്റ് കിട്ടിക്കഴിഞ്ഞ് 3 മാസത്തിന് ശേഷമാണ് നമുക്ക് ഡിസിഷൻ വരുന്നത്, അത് കഴിഞ്ഞ് 3 മാസത്തിന് ശേഷമാണ് കാർഡ് കിട്ടുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏകദേശം ഒരു കൊല്ലം ആകാറാകുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു ടി ആർ സി കാർഡ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ ഒരു പ്രോബ്ലം വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളണ്ടിലെ ഗവൺമെന്റ് സിസ്റ്റം മാറിയ ആ ഒരു സാഹചര്യത്തിലാണെന്നാണ് നമ്മളുടെ അഡ്വക്കേറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും മെയില് കണ്ടിന്യൂസ് ആയിട്ട് അടച്ചടച്ചടച്ചടച്ചാണ് അവസാനം നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിന്റിന്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ആ ഒരു ഫിംഗർ പ്രിന്റിന്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് ഞാൻ വിചാരിച്ചു. സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയും അതിന്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ എനിക്കെന്ന് വെച്ചാല് ഇന്ന് ആക്ച്വലി എക്സാം ഉണ്ടായിരുന്നു, 11 മണി 10:00 എനിക്ക് എക്സാം. അതിനുശേഷം 11 മണിക്കാണ് ഞങ്ങളുടെ അടുത്ത് അഡ്വക്കേറ്റ് അവരുടെ ഓഫീസിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞയച്ചത്. അപ്പൊ അതിനു മുന്നേ ആയിട്ട് എനിക്ക് കോളേജിൽ നിന്ന് ടി ആർ സിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റുഡന്റ് കൺഫർമേഷനും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യണമായിരുന്നു. എനിക്ക് തോന്നുന്നു വിസ്തുലയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് മിക്കവർക്കും അറിയാം, ഡീൻ ഓഫീസിൽ നിന്ന് ആ ഒരു സ്റ്റുഡന്റ് കൺഫർമേഷൻ കിട്ടുക എന്നുള്ളത് ഒരു വലിയൊരു കടമ്പയാണ്. കാരണം എന്ന് വെച്ചാൽ രാവിലെ നമ്മളൊരു 10 മണിക്കാണ് ഡീൻ ഓഫീസിൽ ടിക്കറ്റ് കൊടുക്കുന്നത് എങ്കിൽ പോലും നമ്മൾ രാവിലെ ഒരു 8 മണിക്കൊക്കെ പോയി നിന്നാൽ മാത്രമേ നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ ടോക്കൺ എടുത്തിട്ട് നമുക്ക് 10 മണിക്ക് ഡീൻ ഓഫീസിൽ ടോക്കൺ എടുത്ത് ഡീൻ ഓഫീസിൽ പോയിട്ട് ആ ഒരു കൺഫർമേഷനൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് വ്യാഴാഴ്ചയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് തിങ്കളാഴ്ച ആണ് നമ്മളുടെ ഫിംഗർ പ്രിന്റ് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. പക്ഷേ ഡീൻ ഓഫീസ് വെള്ളിയാഴ്ച അവധിയായതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നായിരുന്നു. അപ്പൊ തിങ്കളാഴ്ച രാവിലെ തന്നെ പോയി ഡീൻ ഓഫീസിൽ പോയി പേപ്പറൊക്കെ കളക്ട് ചെയ്തു. അതിനുശേഷം മെട്രോയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ എന്റെ എക്സാം ഒക്കെ എഴുതിയത്. പിന്നെ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് പകുതി വരെയും കുറച്ച് ആശ്വാസമുണ്ട്, കാരണം ഓഫ്ലൈൻ എക്സാം ആയിരുന്നെങ്കിൽ കോളേജിൽ പോയിട്ട് എഴുതേണ്ടി വന്നാനേ. പക്ഷെ എന്തോ ദൈവാധീനത്തിന് ഓഫ്ലൈൻ എക്സാം ആയിരുന്നില്ല, ഓൺലൈൻ എക്സാം ആയിരുന്നു. എക്സാം കുറച്ച് സിമ്പിൾ ആയിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, എക്സാമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അവര് നമ്മളോട് 11 മണി എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാല് 11 മണിക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് നമ്മളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. എനിക്ക് വന്നൊരു മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മെയില് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എനിക്ക് അഡ്വക്കേറ്റ് അടിച്ച ഒരു മെയിൽ എന്ന് പറയുന്നത്. ഈ ഒരു മെയിലിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ബിൽഡിംഗ് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലുക, ഇൻ കേസ് അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് എന്താണോ അതായിട്ട് ചെല്ലുക എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത് എന്റെ ഹൗസിംഗ് കോൺട്രാക്ട്, എന്റെ പാസ്പോർട്ട്, പിന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്റെ സ്റ്റുഡന്റ് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് നമ്മുടെ അഡ്വക്കേറ്റ് ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് അഡ്വക്കേറ്റ് അവിടെ നിന്ന് തന്നെ ഇൻഷുറൻസ് ചെയ്ത് തരുന്നതാണ്. നമ്മൾ അവരൊരു 350 സ്ലോട്ടീസ് ഒക്കെ അവർക്ക് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോസും എടുക്കുന്നതാണ്. ഞാൻ ആക്ച്വലി ഫോട്ടോസ് എടുത്തില്ല, കാരണം എന്ന് വെച്ചാല് ഞാൻ നാട്ടിൽ വെച്ച് നാട്ടിലെ VFSC കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതാണ് അവിടെ സബ്മിറ്റ് ചെയ്തത്. അപ്പൊ അവർ അത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ടി ആർ സി കാർഡ് കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു ഫോട്ടോ ആയിരിക്കും അതിനകത്ത് പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ആ ഫോട്ടോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ ഇൻഷുറൻസ് ഞാൻ എടുത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് 26 above ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ചെയ്യുന്ന, അതായത് ഞാൻ
ജോലി എടുക്കുന്ന ഒരു ഏജൻസി തന്നെ എനിക്കൊരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. കാരണം എന്റെ സാലറിന്ന് അവർ ആ ഇൻഷുറൻസിനുള്ള എമൗണ്ടും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അഡ്വക്കേറ്റിന്റെ അടുത്ത് ചോദിച്ചു, ഓൾറെഡി എനിക്ക് കമ്പനി ഇൻഷുറൻസ് ഉണ്ട്, അപ്പൊ അത് മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സൂസ് ആണ് ഈ ഇൻഷുറൻസിന്റെ ഒരു ഓഫീസ് എന്ന് പറയണത്, ഇസന്റ് യു എസ് സൂസ്. അപ്പൊ ആക്ച്വലി അവിടെ ചെന്നിട്ട് ഞാൻ ഡിക്ലറേഷൻ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് എന്റെ ഏജൻസി പേ ചെയ്യുന്നതിന്റെ ഒരു ഇൻവോയ്സ് എന്നൊക്കെ പറയാം, ആ ഒരു ഡിക്ലറേഷൻ ആണ് ഞാൻ വാങ്ങിച്ചിട്ട് അഡ്വക്കേറ്റിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്തത്. അപ്പൊ അവര് പറഞ്ഞത് ഡിക്ലറേഷൻ അല്ല നമുക്ക് വേണ്ടത്, നമ്മളുടെ ഏജൻസിയുടെ അടുത്ത് സൂസ് ആർ സി എ എന്നുള്ളൊരു ഡോക്യുമെന്റ് ആണ് നമ്മളെ ഏജൻസിയുടെ അടുത്ത് ചോദിക്കേണ്ടത്. അപ്പൊ അവര് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുവാണെങ്കിൽ അത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അഡ്വക്കേറ്റ് നോക്കട്ടെ അത് മതിയോ ഇല്ലേന്ന് നോക്കിയിട്ട് അവര് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഞാനത് സബ്മിറ്റ് ചെയ്തിട്ടില്ല, കാരണം അവര് നമ്മളോട് പറഞ്ഞത് നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഏകദേശം 1 മന്ത് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു 1 മന്തിന് മുന്നേ ആയിട്ട് നമ്മള് സബ്മിറ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ സബ്മിറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ 14 ഡേയ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാവുന്നത്. പക്ഷെ ഇപ്പൊ 1 മന്ത് ആക്കി. അപ്പൊ നിങ്ങളുടെ അഡ്വക്കേറ്റിന്റെ ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ അഡ്വക്കേറ്റിനോട് ചോദിക്കണം എത്ര നാൾ, അതായത് നിങ്ങൾക്ക് വല്ല മിസ്സിംഗ് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര ഡേയ്സിനുള്ളിലാണ് ആ ഒരു മിസ്സിംഗ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ പറ്റിയിട്ട് ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അപ്പൊ ഞാനിപ്പോ അവിടെ കൊണ്ടുപോയിട്ട് കോൺട്രാക്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തു. കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ കോൺട്രാക്ട് തന്നെ എല്ലാത്തിന്റെ ഒറിജിനൽ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. എന്നിട്ട് അവര് നമുക്ക് പ്രിന്റ് എടുത്തിട്ട് തിരിച്ചു തരും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന പേപ്പർ മാത്രം അവർ പ്രിന്റ് എടുക്കില്ല, അത് അവര് ഒറിജിനൽ തന്നെയാണ് നമ്മൾ അവരെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് ഇതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നോണ്ടിട്ട് എന്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വർക്ക് പ്ലസ് സ്റ്റഡി എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വെക്കാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾക്ക് ഏജൻസിയിൽ നിന്ന് നമുക്കൊരു 1 ഇയർ കോൺട്രാക്ട് നമുക്ക് കിട്ടണം. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ കോൺട്രാക്ട് കാണിച്ചെടുത്തപ്പോ അവര് പറഞ്ഞത് കോൺട്രാക്ട് കുഴപ്പമില്ല, കോൺട്രാക്ടിലെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്ക് പെർ അവർ എത്ര കിട്ടും എന്നതിനെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കോൺട്രാക്ടിൽ എല്ലാ ദിവസവും വർക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഇത്ര അവേഴ്സ് മാസം വർക്ക് ഉണ്ട് എന്നതിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതും കൂടി മെൻഷൻ ചെയ്തിട്ട് ഒരു 1 ഇയർ കോൺട്രാക്ട് ആണ് വെക്കുന്നതെങ്കിൽ, അപ്പൊ നമ്മളിപ്പോ ഒരു വർക്ക് കോൺട്രാക്ട് വെക്കുവാണെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി ഉപയോഗിച്ച് നമ്മൾ ബാങ്കിൽ കാണിക്കുന്ന ആ ഒരു ഫണ്ട് നമുക്ക് കാണിക്കേണ്ട, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്നാണ് അഡ്വക്കേറ്റ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനിവിടെ ഒരുപാട് പേരോട് തേർഡ് പാർട്ടി യൂസ് ചെയ്ത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇടാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേക്കും 60K സ്ലോട്ടിക്ക് അവർ ഏകദേശം ഒരു 850-750 സ്ലോട്ടീസ് ഒക്കെയാണ് കമ്മീഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു വർക്ക് പ്ലസ് സ്റ്റഡി എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു എമൗണ്ട് കാണിക്കണ്ടല്ലോ. അപ്പോ ആ ഒരു ഇപ്പൊ ഞാൻ എന്റെ ഏജൻസിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു 1 ഇയർ കോൺട്രാക്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് നോക്കണം, ആ ഒരു കോൺട്രാക്ട് മതി എന്നാണെങ്കിൽ നമുക്ക് വർക്ക് പ്ലസ് സ്റ്റഡി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് നേരെ തന്നെ ഫോറിൻ എംബസിയിലേക്ക് ചെന്നു. അവിടെ ചെന്നതിന് ശേഷം നമ്മളൊരു 352-54 സ്ലോട്ടി നമ്മളവിടെ പേ ചെയ്യണം. അതൊക്കെ നമുക്ക് അഡ്വക്കേറ്റ് തന്നെയാണ് ചെയ്ത് തന്നത്. അവിടെ ഒരു മോണിറ്റർ ഉണ്ട്, അതിൽ കൂടി തന്നെ നമുക്ക് പേ ചെയ്യാൻ വേണ്ടി പറ്റും. പേ ചെയ്തിട്ട് അവരൊരു കുഞ്ഞൊരു ഇൻവോയ്സ് നമുക്ക് തരും, ആ ഇൻവോയ്സ് നമ്മൾ കയ്യിൽ കീപ്പ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ആ ഇൻവോയ്സ് നമുക്ക് അവിടുത്തെ സാറിന് കൊടുക്കേണ്ടതാണ്. നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ഇൻവോയ്സ് കൊടുത്ത് അവര് അഡ്വക്കേറ്റ് തന്നെയാണ് എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തത്. അപ്പൊ ടോക്കൺ ഉണ്ട്, ടോക്കൺ അനുസരിച്ച് നമ്മളെ വിളിക്കും. വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെല്ലുക. ചെന്നതിന് ശേഷം നമ്മൾക്ക് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. അപ്പോ ഇനിയിപ്പോ ഡോക്യുമെന്റ്സ് നമുക്ക് വെക്കേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഞങ്ങൾ ആക്ച്വലി കോൺട്രാക്ട് മാത്രമേ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങളുടെ ഓണർ ഞങ്ങൾക്ക് യൂട്ടിലിറ്റീസ് ബില്ലിന്റെ ഇൻവോയ്സ് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കോൺട്രാക്ട് വെക്കുന്നവരാണെങ്കിൽ യൂട്ടിലിറ്റീസ് ബില്ല് സെപ്പറേറ്റ് വെക്കുന്നത് നല്ലതാണ്. അതായത് നമുക്ക് ഇപ്പൊ ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ലൊക്കെ സെപ്പറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻവോയ്സ് നമ്മുടെ ഓണറിന്റെ അടുത്ത് ചോദിച്ചാൽ അവർ തരും. അപ്പൊ അത് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ എന്റെ അടുത്ത് ഇപ്പോ എനിക്ക് വന്നിരിക്കുന്ന രണ്ടാമത്തെ മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഇപ്പോ യൂട്ടിലിറ്റീസ് ബില്ല്, പിന്നെ നമ്മളുടെ ഫണ്ട്, ഇത്രയുമാണ് നമ്മൾ ഇനി കാണിക്കാനുള്ളത്. അപ്പൊ ഒരു മാസം സമയം തന്നിട്ടുണ്ട്. ആ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു 3 ഡോക്യുമെന്റ് ആയിട്ട് അഡ്വക്കേറ്റിന്റെ അടുത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് അഡ്വക്കേറ്റ് അത് ഫോറിൻ എംബസിയിൽ സബ്മിറ്റ് ചെയ്തോളൂ. അപ്പൊ അവിടെ ചെന്നതിന് ശേഷം നമ്മളുടെ ഫിംഗർ വെക്കണം. ഫിംഗർ എന്ന് പറഞ്ഞാൽ ഈ ഫിംഗർ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. 2 ലെഫ്റ്റും വെക്കണം, റൈറ്റും വെക്കണം. വെച്ചതിന് ശേഷമാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് കഴിയുന്നത്. ഫിംഗർ പ്രിന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാസ്പോർട്ടിനകത്ത് സീൽ ചെയ്ത് തരുന്നതാണ്. അപ്പോ ഇതാണ് ആക്ച്വലി എന്റെ സീൽ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും.
ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന സീൽ എന്ന് പറയണത്. ഇതിനകത്ത് ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 17/11/2023 ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ്. അതായത് ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ് ആണ് 17/11/2023 എന്ന് പറയുന്നത്. അപ്പൊ പോളഞ്ചിൽ നമുക്കിപ്പോ ഒരു ടി ആർ സി കാർഡ് ഇല്ലാതെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു സ്റ്റാമ്പിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി ഒരു 6 മന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സ്റ്റാമ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു പോലീസ് ഒക്കെ വല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ വിസയൊക്കെ എക്സ്പയർ ആയിട്ടിരിക്കുവാണല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റാമ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അവർക്ക് മനസ്സിലാവും നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ടി ആർ സിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്ന് മനസ്സിലാവും. അപ്പൊ ഞങ്ങളോട് ടി ആർ സി ഡിസിഷൻ പറഞ്ഞിരിക്കുന്നത് 2nd September. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഒരുമിച്ച് തന്നെയാണ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത് 2nd September തന്നെയാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു പേപ്പർ നമുക്ക് തരും, പക്ഷെ നമ്മുടെ കയ്യിൽ തരില്ല, അത് നമ്മുടെ അഡ്വക്കേറ്റിന്റെ അടുത്തായിരിക്കും. പിന്നെ അഡ്വക്കേറ്റ് നോക്കിക്കോളും ഡിസിഷൻ വന്ന ആ കാര്യങ്ങളും എല്ലാം. പക്ഷെ അഡ്വക്കേറ്റ് പറഞ്ഞത് ചിലപ്പോ 2nd September തന്നെ ഡിസിഷൻ വരില്ല, ചിലപ്പോൾ കുറച്ചും കൂടി ഡിലേ ആവാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കാരണം നേരത്തെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പിള്ളേരാണെങ്കിൽ പോലും അവർക്കും ആ പറഞ്ഞൊരു ടൈമിൽ ഡിസിഷൻ വന്നിട്ടില്ല. അപ്പോൾ നമ്മളിനി 2nd September വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാരണം 2nd കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഡിസിഷന്റെ കാര്യങ്ങളൊക്കെ എന്നെ കുറിച്ചിട്ടൊക്കെ. ഫോറിൻ എംബസിയിൽ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് നേരം പോസ്റ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഏകദേശം ഒരു 11:30 ആയപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത്ര നേരം നിന്നിട്ട് തിരിച്ച് ഞാൻ വീട്ടിലെത്തിയത് ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും നേരം ഒരു 1:30-2:30 വരെയൊക്കെ പോസ്റ്റ് ആയിരുന്നു. കാരണം 118 ഞങ്ങളുടെ നമ്പർ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 32 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് നമ്മളുടെ ആ ഒരു എംബസിയുടെ ഉള്ളിൽ കയറുക. അതിൻ്റെ ഉള്ളിൽ കയറിങ്ങനെ ഒരു 10 മിനിറ്റിനുള്ളിൽ സംഭവം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം. പക്ഷെ ആ നമ്പർ ആവണ വരെ നിൽക്കുന്നതാണ് കുറച്ചൊരു വലിയ ടാസ്ക് എന്ന് പറയണത്. അങ്ങനെ സബ്മിഷനൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ട് ഇരിക്കുവാണ്. ഇനി അടുത്തത് നമ്മുടെ ഡിസിഷൻ ആണ്. ഡിസിഷൻ കഴിഞ്ഞ് ഡിസിഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഒരു 3 മന്ത് കഴിയുമ്പോൾ കാർഡ് കിട്ടും. നമുക്ക് നേരത്തെ കാർഡ് കിട്ടണമെങ്കിൽ നമുക്ക് അഡ്വക്കേറ്റിന്റെ അടുത്ത് എന്തെങ്കിലും എമർജൻസിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ട് എംബസിക്ക് മെയിൽ അയച്ചിട്ട് കാർഡ് നമുക്ക് വേഗം കിട്ടാൻ വേണ്ടി സെറ്റാക്കും. ഇൻ കേസ് റിജക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് പിന്നീട് റിസപ്ഷൻ സബ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു 1 മന്തിന്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡോക്യുമെന്റ്സ്, അതായത് മിസ്സിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ സബ്മിറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പോഴത്തേക്കും 1 മന്തിനുള്ളിൽ തന്നെ നമ്മൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പൊ അതാത് അഡ്വക്കേറ്റിന്റെ അടുത്ത് ചോദിക്കുക. കാരണം എന്ന് വെച്ചാൽ ഓരോരോ മാസം തോറും അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം നന്നായിട്ട് അറിഞ്ഞ് അപ്ഡേഷൻസ് ഒക്കെ നോക്കി വെച്ചതിന് ശേഷം മാത്രം ടി ആർ സി ഒക്കെ ചെയ്യുക. അപ്പൊ ടി ആർ സിക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും വേഗം ടി ആർ സി ഒക്കെ കിട്ടി എല്ലാം സെറ്റാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് സൈനിങ് ഓഫ് ഗ്രീഷ്മ സജിത്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ഓൾ.